നഗരങ്ങളിലെ വെള്ളക്കെട്ട് കേരളത്തെ പൊറുതിമുട്ടിക്കുന്ന സാഹചര്യത്തിൽ മാതൃകാ നടപടിയുമായി വയനാട് കൽപ്പറ്റ നഗരസഭ. തോട് കയ്യേറി കൽപ്പറ്റ നഗരസഭ നിർമ്മിച്ച കെട്ടിട ഭാഗം പൊളിച്ചു തുടങ്ങി. കഴിഞ്ഞ പ്രളയത്തിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും നഗരസഭാ കെട്ടിടത്തിൽ വെള്ളം കയറിയിരുന്നു. അവിടെ നിന്നും വൈശാഖ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും കൽപ്പറ്റ നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളം നിറഞ്ഞ് മുങ്ങിയൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഇക്കഴിഞ്ഞ ആഴ്ച ഉണ്ടായ വലിയ അതിതീവ്ര മഴയുടെ സാഹചര്യം വന്നപ്പോൾ പോലും നഗരത്തിൽ പെട്ടെന്ന് വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. നിരവധി കടകളിൽ വെള്ളം കയറി, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വെള്ളം കയറി നശിച്ചെന്ന് വ്യാപാരികളുടെ അടക്കം കടുത്ത ഒരു പരാതി ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ്. അതിനുള്ള കാരണം കൽപ്പറ്റ നഗരസഭ അന്വേഷിക്കുകയും അത് ഗൂഢലായിക്കുന്നിൽ നിന്നും ഒഴുകി വരുന്ന ഈ കൽപ്പറ്റ നഗരസഭാ കെട്ടിടത്തിന് അടുത്തുകൂടെ അടക്കം കടന്നു പോകുന്ന ഈ ഗൂഢലായി തോട് പലയിടത്തും കയ്യേറി നിർമ്മിച്ച് അതെല്ലാം ഇടുങ്ങി ആ തോടിനൊഴുകാനുള്ളൊരു സാഹചര്യം ഇല്ലാതായൊരു സാഹചര്യത്തിലാണ് അത്തരത്തിൽ ചെറിയ മഴയ്ക്ക് പോലും നഗരം മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് കടുത്ത നടപടികളുമായിട്ട് കൽപ്പറ്റ നഗരസഭ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭാ കെട്ടിടത്തോട് ചേർന്നിട്ടുള്ള തോടിൻ്റെ ഭാഗത്ത് വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ കെട്ടിടത്തിൻ്റെ തന്നെ ചെറിയൊരു ഭാഗം അറ്റകുറ്റപ്പണികൾ നടത്തി, അതായത് തോടിന് മുകളിലുള്ള സ്ലാബടക്കം പൊളിച്ചു നീക്കിയതിന് ശേഷം കൂടുതൽ വീതി കൂട്ടി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള നടപടികളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നഗരസഭ തന്നെ ഇത് പൊളിച്ചു മാറ്റി നൽകി സ്വാഭാവിക നീരൊഴുക്ക് കൊണ്ടുവന്നതിൻ്റെ ശേഷം ബാക്കി തൊട്ട് അടുത്ത പ്രദേശങ്ങളിലെല്ലാമുള്ള ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മറ്റ് കെട്ടിടങ്ങളിൽ അല്ലെങ്കിൽ വ്യാപാരി സ്ഥാപനങ്ങളിലൊക്കെ അത്തരത്തിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ അതിനുള്ള നടപടികളൊക്കെ എപ്പോൾ? ഞങ്ങൾ ഈ നഗരസഭ പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് തന്നെ ഈ കയ്യേറ്റം നടന്നിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഉടമകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരും ഇതിൻ്റെ വലിയ കെടുതികൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്കും ഇപ്പോൾ ഈ കാര്യങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ പൊളിച്ച് നൽകാം എന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അവർ ഒഴിപ്പിച്ചു തന്നില്ലെങ്കിൽ നഗരസഭ തന്നെ ഒഴിപ്പിക്കുന്ന രീതിയിലേക്ക് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനാണ്. തുടർ ദിവസങ്ങളിലും ഇത്തരത്തിൽ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.